നമസ്കാരം സെപ്റ്റംബർ പതിനേഴ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തിരണ്ടാം ജന്മദിനമായിരുന്നു രാജ്യത്തിന്റെ പ്രധാന സേവകന് നിരവധി രംഗത്തു നിന്നാണ് ആശംസകളുമായി ആരാധകർ എത്തിയത് ചെന്നൈയിലെ സവിത മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിലെ ബയോ കെമിസ്ട്രി വിഭാഗത്തിലെ പ്രൊഫസറായ എസ് ബാലരാമ കൈമൾ പ്രധാനമന്ത്രിയെക്കുറിച്ച് വളരെ ലളിതമായി എഴുതിയിരിക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ സജീവമായിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ദൗത്യം ഭാരതം എന്ന ആയിരത്താണ്ടുകളുടെ അനുസ്യൂതിയെ ആധുനിക കാലത്തെ ശക്തി എന്ന നിലയിൽ പുനർനിർമ്മിക്കുക എന്നതാണ് അതായത് ശക്തിമത്തും വീര്യാർജിതവുമായ ധ്യയനിഷ്ഠമായ ഒരു നവഭാരതത്തിന്റെ നിർമ്മിതി ദേവാരാധകരുടെ നാടായ ഭാരതത്തെ പുനർനിർമ്മിക്കുന്നത് ജീവിതവ്രതമായെടുത്ത ഒരു ജനനേതാവ് ദേവലോകങ്ങളുടെ നിർമ്മാതാവായ വിശ്വകർമാവിന്റെ ജയന്തി ദിനത്തിൽ ജനിച്ചത് ആ നിയോഗത്തിന് ദേവസങ്കല്പങ്ങളുടെ പൂർണ്ണതയേകാനാകണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകണമെന്ന ലക്ഷ്യം എന്നെങ്കിലും മോദിക്ക് ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നു എന്ന് അദ്ദേഹം കുട്ടികളുടെ ഒരു ചർച്ചയ്ക്കിടയിൽ പറയുന്നുണ്ട് എങ്കിലും ആ ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കാരണം മറ്റൊന്നുമല്ല ഒരാൾ ഒരു ലക്ഷ്യം നിശ്ചയിക്കുകയും പടിപടിയായി അതിലേക്ക് നീങ്ങുകയും പിന്നീട് അത് നേടിയെടുക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച ഏതൊരു മനുഷ്യനും മാതൃകയാണ് ലക്ഷ്യം നിശ്ചയിച്ച് അതിലേക്ക് എത്താനുള്ള ശീലവും പരിശീലനവുമാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് ആവശ്യം അതില്ലാത്തതിനാലാണ് സത്യത്തിൽ നമ്മുടെ രാജ്യം വികസിക്കാത്തത് നമ്മുടെ സ്കൂൾ കരിക്കുലത്തിൽ പ്ലാനിങ് എന്നൊരു ടോപ്പിക് ഇല്ല എന്നതാണ് വാസ്തവം സ്കൂൾ തൊട്ടേ അതുണ്ട് എന്നതാണ് അമേരിക്കയുടെ വിജയം ഇഷ്ടിയും സമഷ്ടിയും എന്ന് കേട്ടിട്ടുണ്ടോ ഇഷ്ടി എന്നാൽ ഇഷ്ടിക സമഷ്ടി എന്നാൽ കെട്ടിടവും കെട്ടിടം കണ്ടാൽ ഒറ്റ നിർമ്മിതി ആണെങ്കിലും അത് ആയിരക്കണക്കിൽ ഇഷ്ടികകളുടെ കൂട്ടമാണ് ഇഷ്ടികകൾ ഉപയോഗിച്ച് കെട്ടിടം നിർമ്മിക്കാനാണെങ്കിൽ രണ്ടു കാര്യങ്ങൾ പ്രധാനം ഒന്ന് ആ ഇഷ്ടികകളെ ശരിയായ രീതിയിൽ അടുക്കി ഉറപ്പിച്ചു നിർത്തണം രണ്ട് ഓരോ ഇഷ്ടികയും അതിരിക്കേണ്ട സ്ഥാനത്തനുസരിച്ചുള്ള ഗുണമുള്ളതും കേടുകളില്ലാത്തതും ആകണം സമൂഹ നിർമ്മിതിയും രാഷ്ട്രനിർമ്മിതിയും ഇങ്ങനെയൊക്കെ തന്നെയാണ് അതാതിഷ്ടികകൾ വഹിക്കപ്പെട്ടിരിക്കുന്നത് പോലെ സമൂഹത്തിലെ ഓരോ വ്യക്തിയും അവൻ്റെ കഴിവുകൾക്കനുസരിച്ച് അനുയോജ്യമായ ഇടങ്ങളിൽ പ്രതിഷ്ഠിതരായിട്ടാണ് സമൂഹവും രാജ്യവും നിർമ്മിക്കപ്പെടുക രാഷ്ട്രസമഷ്ടിയുടെ ഇഷ്ടികകളായ ഓരോ പൗരനും ഇക്കാരണത്താൽ രാഷ്ട്രനിർമ്മാണത്തിനായി സ്വയം തയ്യാറാക്കപ്പെടേണ്ടതുണ്ട് വിദ്യാഭ്യാസം നേടുന്നത് അതിനുള്ള ഒരു ഉപാധിയാണ് അതിനൊപ്പമോ അതിലുമോ പ്രധാനമാണ് ലക്ഷ്യം മനസ്സിൽ നിശ്ചയിക്കുകയും അത് നേടാനായി അക്ഷീണ പരിശ്രമം ചെയ്യുകയും ചെയ്യുക എന്നത് തന്റെ നിയോഗം എന്തെന്ന് രാഷ്ട്രശരീരത്തിലെ ഇഷ്ടികയായ ഓരോ പൗരനും തിരിച്ചറിയുകയും അതിനായി തയ്യാറെടുക്കുകയും വേണം ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ ഭരണഘടനാപരമായ സ്ഥാനങ്ങളിൽ ഉപവിഷ്ടനായ ആളെന്ന നിലയിൽ മോദി അത് ചെയ്തിട്ടുണ്ട് അത് വെറുതെ പറയുന്നതല്ല എട്ടാം വയസ്സിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ ഒരു ബാല സ്വയം സേവകനായി ആരംഭിച്ചാണ് മോദിയുടെ സാമൂഹിക ജീവിതം രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലും ആദ്യമൊരു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും പിന്നെ ബംഗ്ലാദേശ് വിമോചനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ജനസംഘത്തിന്റെ സമരത്തിന്റെ ഭാഗമാവുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പ്രഖ്യാപിക്കപ്പെട്ട അടിയന്തരാവസ്ഥക്കെതിരെ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് തൊട്ട് രണ്ടായിരം വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ഇന്ത്യയിലുടനീളം യാത്ര ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ഗ്രാമങ്ങളടക്കം മിക്കയിടങ്ങളും അദ്ദേഹത്തിന് സുപരിചിതമാകുന്നത് അക്കാലത്താണ് ഇത്രയും വാക്കുകളാണ് പ്രൊഫസർ എസ് ബാലരാമകയ്യ്മൾ പ്രധാനമന്ത്രിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്